വേറെ ആരും പറയുമ്പോ താങ്കൾ ഇടപെടുന്നില്ലല്ലോ ശ്രീ എ ഡി ജി പിന്നെ മുൻ ഡി ജി പി താങ്കൾ ഇടപെടുന്നില്ല പിന്നെ ജയശങ്കർ ജി പറയുമ്പോൾ ഇടപെടുന്നില്ല ഡബിങ് ആർട്ടിസ്റ്റ് പറയുമ്പോ ഇടപെടുന്നില്ല താങ്കൾ എന്തിനാ ഞാനെന്താ ഞാന് ദിലീപിനെ വക്കാലത്ത് നിന്നിട്ട് എടുത്ത് വന്നല്ല പക്ഷെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറഞ്ഞ അപ്പോ ഇവിടെ ഇരുപത്തി ഒമ്പതാം തീയതി ഈ പറയുന്ന ഈ നടിയെ ആക്രമിച്ച കേസിന്റെ പ്രതി പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും അദ്ദേഹം ഡിവൈഎഫ് പി ക്രൈംബ്രാഞ്ചാണ് അദ്ദേഹവും ും ടീമും നടക്കുന്ന ഒരു ഡ്രാമ അല്ലെങ്കിൽ നാല് വർഷവും നാപ്പത് ദിവസവും കഴിഞ്ഞിട്ടുള്ള മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഈ ചർച്ചയിലുണ്ട് അദ്ദേഹത്തും അദ്ദേഹം പറയട്ടെ സത്യസന്ധമായിട്ട് നാല് വർഷവും നാപ്പത് ദിവസവും കഴിഞ്ഞിട്ട് ഒരു 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 യൂട്യൂബ് നേരത്തെ പറഞ്ഞതുമാണ് ഒറ്റമിനി പറയാം മിസ്റ്റർ ശ്രീജിത്ത് പരുമന എനിക്കൊരു പേരുണ്ട് ഭാഗ്യലക്ഷ്മി എന്നുള്ളത് അത് അവിടെ ഇരിക്കട്ടെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമയത്ത് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുൻപാകെ വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോ അവരെന്നോ എനിക്കിതന്നൊരു ഉറപ്പുണ്ട് ഞങ്ങൾ സിനിമ മലയാള സിനിമയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞു അത് ഇപ്പോൾ അവർ ആ വാക്ക് പാലിച്ചില്ല അതൊരു കാര്യം കാര്യം ഇനി മൂന്നാമത്തെ ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് ഈ പേര് ഈ നടൻ്റെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അന്ന് മുതൽ ആലോചിക്കുക കാരണം ഈ കുട്ടി മലയാള സിനിമയിൽ ഒരുവിധം എല്ലാവരുടെ കൂടെയും അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരുപാട് സിനിമകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ കുട്ടിയല്ല അയാളുടെ പേര് പറഞ്ഞിരിക്കുന്ന പേര് പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയാണ് പേര് പറഞ്ഞത് വേറെ എത്രയോ പേരുടെ പേര് പറയാമായിരുന്നു പക്ഷേ ഈ ഒരാളുടെ പേര് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊക്കെ നമ്മളെല്ലാവരും അങ്ങോട്ട് തന്നെയാണ് നോക്കുന്നത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേർ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പൊ കൂറുമാറി എന്ന് പറയുന്നു ഇദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇവർക്ക് കൂറുമാറേണ്ട ആവശ്യമേ ഇല്ല ആദ്യം പറഞ്ഞ അതേ മൊഴിയിൽ അത് ആ സത്യസന്ധമായ മൊഴിയാണെങ്കിൽ ഇദ്ദേഹം യാതൊരു തെറ്റും ചെയ്യാത്ത ഒരാളാണെങ്കിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളും ഇടപെടാൻ പാടില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ വളരെ നിശബ്ദയായി കഴിഞ്ഞാൽ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇവർ ആരും ഇദ്ദേഹം വളരെ നന്മയുള്ള അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഈ കൂറുമാറിയവർ ആദ്യം ആ നന്മയുള്ള ആള് എന്ന് തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക